ഏഞ്ചൽ വിങ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഹായ്, അപ്പൊ ഇവരുടെ കൂടാര പെരുന്നാള് അതായത് സുക്കോത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാട്ടോ. അപ്പൊ ഞങ്ങള് നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ഇവിടുത്തെ ഒറിജിനൽ ജൂതന്മാരുടെ വേഷാട്ടോ. അവരുടെ ഏരിയ ആണ് ഇത് ഫുള്ള്. ഞങ്ങൾ ആ വഴിക്ക് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് കൂടാരങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട് അവർക്ക് താമസിക്കാനായിട്ട്. നമുക്ക് സുക്കോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാരത്തിരുന്നാൾ. ഇസ്രായേൽ എല്ലായിടത്തും ഈ ഒരു ഒറ്റ കൂടാരത്തിന് സുക്കാന്ന് പറയുന്നത്. ഒരുപാടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് സുക്കോത്ത്. നിങ്ങക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഓരോ വീടിന്റെ ഓരോ ഇവിടെ വീട് ഫ്ലാറ്റുകളാണേ. ഫ്ലാറ്റുകളുടെ താഴെ ഓരോ ഫാമിലി, അതായത് ആ എല്ലാ ഫ്ലാറ്റിലും കൂടി ഒരു സുഖി അല്ല ഉണ്ടാക്കിയേക്കുന്ന, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വീട്ടുകാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. ഇനി നടന്ന് എവിടെ എത്തുന്നോ അവിടെ പോയിരുന്നു കുറച്ചുനേരം വർത്തമാനം പറയും. ഇന്ന് ഇവരുടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ടും ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയത് കൊണ്ടും ഞാൻ വീഡിയോ എടുത്തു. അതല്ലെങ്കിൽ ഇന്ന് എടുക്കൂലായിരുന്നു. ഇവിടെ വെട്ടമുണ്ട് കേട്ടോ, അതന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അപ്പൊ ഇത് ഈ ഹോസ്പിറ്റലൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ. ഇത് ശബാത്തിന്റെ പോലെ സെയിം, അത് സെയിം ലൈക്കാണ്, ശബാത്താണ്. അവിടെ തന്നെ ഒറ്റ വണ്ടികളും ഇല്ല റോട്ടിൽ, അതുകൊണ്ട് ഞാൻ റോട്ടിൽ കൂടെ നടന്നാണ് വീഡിയോ പിടിക്കണേ. ഇതൊരു പിസയുടെ കടയായിരുന്നു, പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഒന്ന് മേടിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒടുക്കത്ത് തിരക്കായിരുന്നു, അവരതിൽ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിന്റെ ആൾക്കാർ സെക്യൂരിറ്റി ഒക്കെ അവിടെ വായും പൊളിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ ഇന്നത്തെ ചന്ദ്രൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് നിങ്ങൾ ആരും അറിഞ്ഞിരുന്നാ? പക്ഷെ ഇവിടെ എന്തോട്ടോ ഒന്നും കാണാനില്ല. ഇന്നത്തെ ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അതാണ് ഇന്നത്തെ ഇവിടുത്തെ ഇസ്രായേലിലെ ചന്ദ്രൻ. ഇസ്രായേലിൽ മാത്രമേ ലോകം മൊത്തം ഒരു ചന്ദ്രനായിരിക്കും. പക്ഷേ എനിക്ക് അതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. ചിലപ്പോ മേഘത്തിൽ ഒളിഞ്ഞു പോയതാണെങ്കിലോ, അല്ല മറിഞ്ഞു പോയതാണെങ്കിലോ. ഇന്നലെ അല്ലേ, ഇന്നലെ പോയി നോക്കാൻ തോന്നിയില്ലല്ലോ. ആ ഇന്നലെ പുറത്തിറങ്ങിയില്ല അല്ലേ. അത് പറ. ഞാൻ രാത്രി എപ്പോഴാണ് കണ്ടേ, അതാണ് ഞാൻ എനിക്ക് മടിയായിട്ട് ഞാൻ പുതപ്പിനുള്ളിൽ നിന്ന് നീക്കാതിരുന്നെ. എന്തോ മുകളിൽ വരുന്നുണ്ട് അതിന്റെ ചുറ്റിലും എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂ എനിക്ക് ചേച്ചി ഫോർവേഡ് ചെയ്തില്ല, ഞാൻ 12 മണിക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. ഞാനിവിടെ കാണുന്നതേ 12 മണി. ഇതല്ലല്ലോ പേരക്കല്ലല്ലോ, നാരങ്ങ ഇസ്രായേൽക്കാർക്ക്. അത് 7 ദിവസത്തേക്കാണ് സുക്കോത്ത് എന്ന് പറഞ്ഞ ഈ ഫെസ്റ്റിവൽ അവർ യൂസ് അവർ നടത്തുന്നേ. സുക്ക് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയൊരു താവളം, കുറച്ചിങ്ങനെ ചെറിയൊരു താൽക്കാലിക താവളം അത്രേ ഉള്ളൂ. ഒരു നമ്മള് കെട്ടിയുണ്ടാക്കുന്ന പുര എന്നൊക്കെ പറയുന്ന പോലെ ഇത്. പിന്നെ ഇവര് ദിവസങ്ങളിൽ, ഒന്നിലധികം ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ള ഉത്സവമാണത്. ഹീബ്രു കലണ്ടർ പ്രകാരം തിഷേറി മാസത്തിന്റെ 15-ാം ദിവസം സുക്കോത്ത് ആരംഭിക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച് നമ്മുടെ മോശ കൊണ്ടുവരുമ്പോ സീനായ മലയുടെ മുകളിൽ അവിടെ വെച്ചിട്ട്, മരുഭൂമിയിൽ വെച്ചിട്ട് അവര് ഈ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കൂടാരങ്ങൾ കെട്ടി താമസിച്ചില്ലേ, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദർ ഇത് ഈ കൂടാരം ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്നത്. ഇത് നമ്മുടെ ബൈബിളില് പറയുന്നത് ഇങ്ങനെയാണ്, 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും ശാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്ററളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയുവാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ഇത് ബൈബിളിൽ ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തില് 39 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇസ്രായേൽക്കാർ ഈ സുഖം നിർമ്മിച്ച് അതിൽ താമസിക്കുന്നത്. ചിലവരൊക്കെ ഈ ദിവസങ്ങൾ അതിനകത്ത് തന്നെയായിരിക്കും താമസിക്കാട്ടോ.
മീൻസ് ഉറങ്ങണതൊക്കെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, സോളമൻ, ജോസഫ്, മോശ എന്നീ പൂർവ്വപിതാക്കന്മാര് ഇസ്രായേൽ ജനതയെ സന്ദർശിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പോ അവരെ സ്വീകരിച്ചിരുത്താനുള്ള ഒരു സ്ഥലമായിട്ടും മണ്ഡപം പോലെ അവര് സുക്കകള് കരുതപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ ഭക്ഷണവും എന്താ പറയാ, അവര് നൈറ്റ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഇരുന്നാണ്. പിന്നെ ഭക്ഷണ സൽക്കാര മേശകളിൽ സസ്യസംബന്ധമായ ഇലകൾ പിന്നിക്കെട്ടി ഒരു കമ്പ്, ഒരു ചെറിയ പെട്ടിയിൽ നമ്മള് എല്ലായിടത്തും കാണാട്ടോ, പിന്നിക്കെട്ടിയിട്ട് ഒരു കമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ചില പഴങ്ങളും ഉണ്ടാവും. ഇത് ഒരു നാരങ്ങയുടെ വർഗത്തിൽപ്പെട്ട പഴവും പിന്നെ ലുലാവ്, അരവ, ഹദാസ് എന്ന ഇലകള് അത് ആണ് ഈ അവർ ഈ പിന്നിക്കെട്ടി വെച്ചേക്കുന്നത്. ഇലകൾ കമ്പിൽ പിന്നിക്കെട്ടുന്നതിന് പിന്നിലുള്ള വിശ്വാസം ഇങ്ങനെയാണ്: ഇത്രോഗ് എന്ന പഴം മണവും രുചിയും ഉള്ളത്. ലുലാവ് എന്ന് പറഞ്ഞ പഴം ഈന്തപ്പന ഓലയാണ്, ഇത് രുചിയെ പ്രതിനിധീകരിക്കുന്നു. ഹദാസ് എന്ന് പറഞ്ഞ ഇലക്ക് മണം മാത്രമേ ഉള്ളൂ, സുഗന്ധം മാത്രമേ ഉള്ളൂ, എന്നാൽ ഇത് ഭക്ഷണ വസ്തു അല്ല. അരവ എന്ന ഇലക്ക് മണവും ഇല്ല, രുചിയും ഇല്ല. ഇത് ലോകത്തിലെ എന്താ പറയാ, ആർക്കും ഉപകാരപ്പെടാതെ പ്രയോജനമില്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വെക്കുന്നത്. എന്നാലും എല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്രായേൽ ജനത ഇതെല്ലാം അവിടെ കെട്ടിവെക്കുന്നത് കേട്ടോ. ഇസ്രായേൽ അവരുടെ ഐക്യത്തിന് പ്രതീകമായിട്ട് ഇത് ഭക്ഷണമേശയിലും പ്രാർത്ഥനകളിലും വെക്കുന്നുണ്ട്. ഇനിയുള്ള 7 ദിവസം ഇവരെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്കതൊക്കെ കാണുമ്പോൾ ഭംഗി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു, ഭയങ്കര കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നമ്മുടെ ഫാമിലിനെ മിസ് ചെയ്യട്ടെ, ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ എൻ്റെ കൂടെ താമസിച്ചിരുന്ന മറ്റേ ഒരു ചേച്ചി ഉണ്ട്, ടീച്ചറെ വീടിൻ്റെ താഴെ നമ്മൾ ഇത് കാണാൻ പോകുന്നുണ്ട്. അവര് അതിന്റെ അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പെർമിഷൻ തന്നു. അവര് വിളിച്ചോണ്ട് പോയതാ കേട്ടോ. ഈ അപ്പച്ചൻ ഞങ്ങൾ ഇതിന്റെ ഉള്ള് കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടവാ, നിറച്ച ആൾക്കാരാ. അങ്ങനെയാണെങ്കിൽ എടുക്കില്ല. ഇത് പിള്ളേർക്കുള്ളതാന്നേ, നിറച്ച ആൾക്കാരാ. ആ ചേച്ചിയാണോ? ഇത് ചേച്ചിക്ക് പിന്നെ അവർക്ക് കുഴപ്പമില്ല, അവർ ചിരിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് സങ്കടം, എനിക്ക് ചതത്തോടെ അവര് വിളിച്ചത് അതിന് സന്തോഷായേ. കഴിപ്പാണ്. ഇവരെന്നിട്ട് മുകളില് തൂക്കിയിട്ടേക്കുന്നേ. തലയില തൊപ്പി എടുത്തിട്ടുണ്ട് ഞാന്. അവിടെ അമ്മ ഏതെന്ന് അതാ അമ്മ ഇതെല്ലാം അറിയാം മക്കള് ഇല്ല കാര്യം. ഞങ്ങളുടെ വീട്ടില് ബൈ, താങ്ക് യു. അപ്പച്ചൻ കട്ടർ പേര് ചാടിയാവോ, അപ്പച്ചൻ കട്ടർ പേര് ചാടിയാവോ. ബാ അല്ലോ ചവിട്ടുണ്ടോ? ഇന്ന് ഇപ്രാവശ്യം വിട്ടേക്കാം പോരെ.